കിഫോർ ക്യൂസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് സസ്തനികളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഏറ്റവും വലിയ സസ്തനി ഏതാണ് നീല തിമിംഗലം ഏറ്റവും ചെറിയ സസ്തനിയാണ് ബമ്പിൾ ബി ബാറ്റ് ഏറ്റവും വലിയ സസ്തനി നീല തിമിങ്ങലം ഏറ്റവും ചെറിയ സസ്തനി ബമ്പിൾ ബി ബാറ്റ് ഏറ്റവും ദൈർഘ്യമേറിയ ദേശാടനം നടത്തുന്ന സസ്തനി ഏതാണ് ഗ്രേ വെയിൽ തിമിങ്ങലത്തിൻ്റെ കൊഴുപ്പ് അറിയപ്പെടുന്നത് ബ്ലബ്ബർ തിമിങ്ങലത്തിൻ്റെ ശരീരത്തിൽ നിന്നും ലഭിക്കുന്ന സുഗന്ധ വസ്തു ഏതു പേരിൽ അറിയപ്പെടുന്നു അംബർ ഗ്രീസ് ഏറ്റവും വലിപ്പമുള്ള നാവുള്ള സസ്തന ഏതാണ് തിമിംഗലം രോമമില്ലാത്ത സസ്തനം തിമിംഗലം നീല തിമിംഗലം ഹൃദയമിടിപ്പ് ഏറ്റവും കുറവുള്ള ജീവി ഏതാണ് നീല തിമിംഗലം മുലയൂട്ടൽ കാലത്ത് ഏറ്റവും ഭാരം കുറയുന്ന സസ്തനിയാണ് നീലത്തിമിംഗല കരയിലെ ഏറ്റവും കൂടുതൽ ആയുസുള്ള സസ്തനി മനുഷ്യനാണ് സസ്തനികളിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ളത് ആൺ പ്ലാറ്റിപ്പസിനാണ് വെള്ളം കുടിക്കാത്ത സസ്തനമാണ് കങ്കാരു എലി ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജീവി നീലത്തിമിംഗല ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവിയാണ് തിമിംഗലം ഏറ്റവും വേഗം കൂടിയ സസ്തനം ചീറ്റ ഏറ്റവും വേഗത കുറഞ്ഞ സസ്തനം സ്ലോത്ത് ഏറ്റവും വലിയ കരളുള്ള ജീവി ഏതാണ് പന്നി ഏറ്റവും ചെറിയ നായ ഏതാണ് ചിഹ്വാഹ ഏറ്റവും ചെറിയ നായയാണ് ചിഹ്വാഹ ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ജന്തു ഏതാണ് ജെറാഫ് ഏറ്റവും ഉയരം കൂടിയ മൃഗം ജെറാഫ് ഏറ്റവും നീളം കൂടിയ വാലുള്ള മൃഗവും ജിറാഫാണ് ജിറാഫിൻ്റെ കഴുത്തിലെ കശേരികളുടെ എണ്ണം എത്രയാണ് ഏഴ് മുളയില മാത്രം തിന്ന് ജീവിക്കുന്ന മൃഗം ഏതാണ് പാണ്ഡ നഖം ഉള്ളിലേക്ക് വലിക്കാത്ത മാർജാരവർഗത്തിൽപ്പെട്ട ജീവി ഏതാണ് ചീറ്റ മാർജാര വർഗത്തിലെ ഏറ്റവും വലിയ മൃഗം ഏതാണ് സൈബീരിയൻ കടുവ പൂച്ച വർഗത്തിൽ സമൂഹ ജീവിതം നയിക്കുന്ന ഏകമൃഗം സിംഹം ആനശാസ്ത്രത്തെപ്പറ്റി വിവരിക്കുന്ന പ്രശസ്ത ഗ്രന്ഥം ഏതാണ് മാതംഗലീല നാലു കാൽമുട്ടുകളും ഒരേ ദിശയിൽ മടക്കാൻ കഴിയുന്ന ഏക സസ്തനമാണ് ആന തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത സസ്തനി ആനയാണ് ആനക്കൊമ്പായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത് എന്താണ് ഉളിപ്പല്ല് ലോക ഗജദിനം എന്നാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് മനുഷ്യൻ്റേതിന് തുല്യമായ ക്രോമസോം സംഖ്യ കാണപ്പെടുന്ന ജീവി ഏതാണ് കാട്ടുമുയൽ ആഹാരം കഴുകിയതിനു ശേഷം ഭക്ഷിക്കുന്ന ജന്തു ഏതാണ് റാക്കൂൺ ആൺസിംഹവും പെൺകടവയും ഇണചേർന്നുണ്ടാകുന്ന കുഞ്ഞ് ഏതാണ് ലൈഗർ ആൺകടുവയും പെൺസിംഹവും ഇണചേർന്നുണ്ടാകുന്ന കുഞ്ഞ് ടൈഗൺ ആൺകുതിരയും പെൺകഴുതയും ഇണചേർന്നുണ്ടാകുന്ന കുഞ്ഞാണ് ഹിന്നി ആൺകഴുതയും പെൺകുതിരയും ഇണചേർന്നുണ്ടാകുന്ന കുഞ്ഞ് മ്യൂൾ ബാക്ട്രിയൻ ഒട്ടകങ്ങൾ കാണപ്പെടുന്ന മരുഭൂമി ഗോപി മരുഭൂമി മുതികിൽ രണ്ട് മുഴകളുള്ള ഒട്ടകമാണ് ബാക്ട്രിയൻ ഒട്ടകം ഒട്ടകങ്ങളുടെ മുഴയിൽ സംഭരിച്ചിരിക്കുന്നത് എന്താണ് കൊഴുപ്പ് ഒട്ടകത്തിൻ്റെ ഒരു കാലിലെ വിരലുകളുടെ എണ്ണം എത്രയാണ് രണ്ട് ആന വാൽറസ് എന്നിവയിൽ കൊമ്പുകളായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത് എന്താണ് പല്ലുകൾ ചുവന്ന വിയർപ്പ് കണങ്ങളുള്ള മൃഗം ഹിപ്പപൊട്ടാമസാണ് കരയിലെ മൃഗങ്ങളിൽ ഏറ്റവും വലിയ വായുള്ളതും ഹിപ്പപൊട്ടാമസിനാണ് ഇരട്ടക്കുളമ്പുള്ള മൃഗങ്ങളിൽ ഏറ്റവും വലുതാണ് ഹിപ്പപൊട്ടാമസ് റിവർ ഹോൾസ് എന്ന് അറിയപ്പെടുന്ന സസ്തനയും ഹിപ്പപൊട്ടാമസാണ് ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള സസ്തനി ഏതാണ് നായ ഘ്രാണശേഷി ഏറ്റവും കുറ കൂടുതലുള്ള ജീവി ഏതാണ് ഷാർക്ക് മുട്ടയിടുന്ന സസ്തനങ്ങൾ ഏതാണ് പ്ലാറ്റിപ്പസ് എക്കിഡ്ന പാലിൽ കൊഴുപ്പിൻ്റെ അംശം ഏറ്റവും കൂടുതലുള്ള ജീവി ഏതാണ് മുയൽ ആനയുടെ ആകെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി ആറ് കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവിയാണ് ആന ആനയുടെ തലച്ചോറിൻ്റെ തലച്ചോറിന് എത്ര കിലോഗ്രാം ആണ് കിലോഗ്രാമിൽ അധികം ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കരയിലെ മൃഗം ഏതാണ് ആന കാശ്മീർ വാരി എന്നത് എന്താണ് ഒരിനം ചെമ്മരിയാട് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന സസ്തനം ഏതാണ് വരയാട് ഏറ്റവും കൂടുതൽ ദൂരം ചാടുന്ന ജീവി ഏതാണ് കങ്കാരു കങ്കാരുവിൻ്റെ കുഞ്ഞ് അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ജോയ് ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന ഏക വരയാട് ഏതാണ് നീലഗിരി താർ പാലിന് പിങ്ക് നിറമുള്ള ജീവി ഏതാണ് യാക് ഏറ്റവും ഉയരത്തിൽ താമസിക്കുന്ന സസ്തനി ഏതാണ് യാക് ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഏതാണ് ഭീമൻ കണവ തലകീഴായി മരത്തിൽ നിന്നും ഇറങ്ങാൻ കഴിയുന്ന ഏക സസ്ഥനം ഏതാണ് അണ്ണാൻ ഭീമൻ പാണ്ഡയുടെ സ്വദേശം ചൈന ഒറ്റ കുളമ്പുള്ള ഏറ്റവും വലിയ മൃഗം കാണ്ടാമൃഗം ഇരട്ട കുളമ്പുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ് ആട് പശു എരുമ പന്നി മാൻ ഒട്ടകം ജിറാഫ് ഹിപ്പപൊട്ടാമസ് എന്നിവയാണ് ഒറ്റക്കുളമ്പുള്ള മൃഗങ്ങൾ കഴുത കുതിര സീബ്ര കാണ്ടാമൃഗം എന്നിവയാണ് കുളമ്പുള്ള മൃഗങ്ങൾ അറിയപ്പെടുന്നത് അങ്കുലേറ്ററുകൾ പാണ്ഡയുടെ ഏതൊക്കെയാണ് ചുവന്ന പാണ്ഡയും ഭീമൻ പാണ്ഡയും പാണ്ഡ വർഗത്തിൽപ്പെടുന്ന ജീവി ഏതാണ് കരടി ജീവിക്കുന്ന ഫോസിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജീവിയാണ് പാണ്ഡ ലോകത്ത് ഏറ്റവും കൂടുതൽ കടവ് കടുവകളുള്ള രാജ്യം ഏതാണ് ഇന്ത്യ കേരളത്തിൽ കടുവകൾ ഏറ്റവും കൂടുതലുള്ള വന്യജീവി സങ്കേതം ഏതാണ് പെരിയാർ കടുവയുടെ പാദമുദ്ര അറിയപ്പെടുന്നത് പഗ്മാർക്ക് കുളമ്പുള്ള മൃഗങ്ങൾ അറിയപ്പെടുന്നത് അങ്കുലേറ്ററുകൾ ഏറ്റവും ശക്തി കൂടിയ താടിയല്ല മൃഗം ഏതാണ് കഴുതപ്പുലി ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന സസ്തനം ഗ്രേവേൽ ഒറീസയിലെ നന്ദൻകാനൻ വന്യജീവി സങ്കേതം ഏതു മൃഗത്തിനാണ് പ്രസിദ്ധമായത് വെള്ളക്കടുവകൾക്ക് മാർസുപ്പിയൽസ് എന്നറിയപ്പെടുന്ന ജന്തുവിഭാഗം ഏതാണ് സഞ്ചി മൃഗങ്ങൾ രോമത്തിന് രൂപാന്തരം പ്രാപിച്ച് രൂപാന്തരം സംഭവിച്ച് കൊമ്പുണ്ടായ മൃഗമാണ് കാണ്ടാമൃഗം ആന കഴിഞ്ഞാൽ കരയിലെ മൃഗങ്ങളിൽ ഏറ്റവും വലുത് കാണ്ടാമൃഗമാണ് ഏറ്റവും കട്ടികൂടിയ തൊലിയുള്ള കരയിലെ സസ്തനമാണ് കാണ്ടാമൃഗം ആനയുടെ ഗർഭകാലം എത്രയാണ് അറുന്നൂറ് മുതൽ അറുന്നൂറ്റി അൻപത് ദിവസം വരെ അതായത് ഇരുപത് ഇരുപത്തിരണ്ട് മാസങ്ങളാണ് ഒട്ടകത്തിൻ്റെ ഗർഭകാലം നാന്നൂറ്റി ആറ് ദിവസം ജിറാഫിൻ്റെ ഗർഭകാലം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ നാനൂറ്റി ഇരുപത്തി അഞ്ച് ദിവസം വരെയാണ് മുയലിൻ്റെ ഗർഭകാലം ഇരുപത്തി മുതൽ മുപ്പത്തി അഞ്ച് ദിവസം വരെയാണ് പട്ടിയുടെ ഗർഭകാലം അറുപത്തിരണ്ട് ദിവസം പൂച്ചയുടെ ഗർഭകാലവും അറുപത്തിരണ്ട് ദിവസം തന്നെയാണ് പന്നിയുടെ ഗർഭകാലം നൂറ്റി പന്ത്രണ്ട് ദിവസം മുതൽ നൂറ്റി പതിനഞ്ച് ദിവസം വരെയാണ് കടുവയുടെ ഗർഭകാലം നൂറ്റി അഞ്ച് ദിവസം മുതൽ നൂറ്റി പതിമൂന്ന് ദിവസം വരെ നീലത്തിമലത്തിന്റെ ഗർഭകാലം മുന്നൂറ് മുതൽ മുന്നൂറ്റി അറുപത് ദിവസം വരെയാണ് കുതിരയുടെ ഗർഭകാലം മുന്നൂറ്റി മുപ്പത്തിയേഴ് ദിവസം മനുഷ്യന്റെ ഗർഭകാലം ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് ദിവസം വരെ പശുവിൻ്റെ ഗർഭകാലം ഇരുന്നൂറ്റി ദിവസം സിംഹത്തിന്റെ ഗർഭകാലം നൂറ്റി എട്ട് ദിവസം കുരങ്ങിൻ്റെ ഗർഭകാലം നൂറ്റി അറുപത്തി നാല് ദിവസം ആടിന്റെ ഗർഭകാലം നൂറ്റി അൻപത്തിയൊന്ന് ദിവസം കടുവയുടെ ഗർഭകാലം നൂറ്റി അഞ്ച് മുതൽ നൂറ്റി പതിമൂന്ന് ദിവസം വരെയാണ് പശുവിൻ്റെ ആമാശയത്തിന് എത്ര അറകളാണുള്ളത് നാലറകൾ റോഡൻറ്റുകൾ എന്നറിയപ്പെടുന്നത് എന്താണ് ആഹാരസാധനങ്ങൾ കാറന്നു തിന്നുന്ന സസ്തന വിഭാഗങ്ങളിൽപ്പെട്ട ജീവികളാണ് റോഡൻറ്റുകൾ എന്നറിയപ്പെടുന്നത് റോഡൻറ്റുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് മുയൽ എലി മുള്ളൻ പന്നി എന്നിവയാണ് റോഡൻ്റി സൈഡുകൾ എന്നാൽ എന്താണ് റോഡൻറ്റുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് സൈഡുകൾ റോഡൻറിസൈഡുകൾ സൈഡുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് സിങ്ക് ഫോസ്ഫൈഡും ആഴ്സനിക് സൾഫൈഡും ഏറ്റവും മടിയനായ സസ്തനം ഏതാണ് കോല ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന സസ്തനം കോല ജീവിതകാലം മുഴുവൻ യൂക്കാലിമരത്തിൽ കഴിച്ചുകൂട്ടുന്ന ജീവിയാണ് കോല കോലയുടെ കുഞ്ഞറിയപ്പെടുന്നത് ജോയ് കുരങ്ങുവർഗത്തിലെ ഏറ്റവും ആയുസ്സുള്ള ജീവിയാണ് ഒറാങ്ങുട്ടാൻ ഏറ്റവും വലിയ ആൾക്കുരങ്ങ് ഗോറില്ല ഏറ്റവും ചെറിയ ആൾക്കുരങ്ങ് ഗിബൺ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് ഗിബൺ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പൂനെ ബീർബൽ സാഹിനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണി സ്ഥിതി ചെയ്യുന്നത് ലക്നൗ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ലഖ്നൗ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി സ്ഥിതി ചെയ്യുന്നത് പൂനെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി അടുത്ത ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ എഴുതിയത് ആരൊക്കെയാണെന്നാണ് പറയുന്നത് ഫ്ലോറ ഇൻഡിക്ക എഴുതിയത് വില്യം റോഗ്സ്ബർഗ് അഷ്ടാംഗഹൃദയം എഴുതിയത് വാഗ്ഭടൻ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എഴുതിയത് സിഗ്മൺ ഫ്രോയിഡ് ഫിസിഷ്യൻസ് ഹാൻഡ്ബുക്ക് എന്നറിയപ്പെടുന്ന പുസ്തകം ചരക സംഹിത മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം എഴുതിയത് റോബർട്ട് ഹുക്ക് ഓഫ് സ്പീഷീസ് എന്ന പുസ്തകം എഴുതിയത് ചാൾസ് ഡാർവിൻ സസ്യസങ്കര പരീക്ഷണങ്ങൾ എഴുതിയത് ഗ്രിഗർ മെൻഡൽ സ്പീഷീസ് പ്ലാന്റേം എഴുതിയത് കാൾ ലിനേയസ് സിസ്റ്റമ്മ നാച്ചുറ എഴുതിയതും കാൾ ലിനേയസ് ആണ് ഹിസ്റ്റോറിയ ജനറല ജനറാലിസ് പ്ലാന്റേം എഴുതിയത് ജോൺ റെ ഹിസ്റ്ററി ഓഫ് ആനിമൽസ് എഴുതിയത് അരിസ്റ്റോട്ടിൽ കർഷകന്റെ മിത്രം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് മണ്ണിരയാണ് ഹെലികോപ്റ്റർ പക്ഷി എന്നറിയപ്പെടുന്നത് ആകാശക്കുരുവികൾ കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്നത് ചേര കർഷകൻ്റെ മിത്രമെന്നറിയപ്പെടുന്ന പാമ്പാണ് ചേര കർഷകൻ്റെ മിത്രമെന്നറിയപ്പെടുന്ന പക്ഷി മൂങ്ങയാണ് പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്നത് മണ്ണിര പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്നത് കാക്ക ഭീകര മത്സ്യം എന്നറിയപ്പെടുന്നത് പിരാന ഫോസിൽ മത്സ്യം എന്നറിയപ്പെടുന്നത് സീലാക്കാത്ത് അലങ്കാര മത്സ്യങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏഞ്ചൽ ഫിഷ് കാട്ടിലെ മരപ്പണിക്കാർ എന്നറിയപ്പെടുന്നത് മരംകുത്തി സമയമറിയിക്കുന്ന പക്ഷി കാക്ക അന്റാർട്ടിക്കയിലെ യതികൾ എന്നറിയപ്പെടുന്നത് പെൻഗ്വിൻ മരം കയറുന്ന മത്സ്യം അനാബസ് പാവപ്പെട്ടവന്റെ മത്സ്യം ചാള സസ്യഭോജിയായ മത്സ്യം കരിമീൻ ചിരിക്കുന്ന മത്സ്യം ഡോൾഫിൻ വിഡ്ഡിപ്പക്ഷി താറാവ് പറക്കുന്ന സസ്തനി വവ്വാൾ പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്നത് വവ്വാൽ സമാധാനത്തിൻറെ പ്രതീകം എന്നറിയപ്പെടുന്നത് പ്രാവ് ജ്ഞാനത്തിന്റെ പ്രതീകം എന്നറിയപ്പെടുന്നത് മൂങ്ങ പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഴുകൻ സസ്യഭോജിയായ മത്സ്യം മത്സ്യമെന്നറിയപ്പെടുന്നത് കരിമീൻ മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഒട്ടകം കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്നത് ബീവർ പാവപ്പെട്ടവന്റെ പശു എന്നറിയപ്പെടുന്നത് ആട് തിബറ്റൻ കാള എന്നറിയപ്പെടുന്നത് യാക്ക് പാമ്പുതീനി എന്നറിയപ്പെടുന്നത് രാജവെമ്പാല പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഴുകൻ ജ്ഞാനത്തിൻ്റെ പ്രതീകം എന്നറിയപ്പെടുന്നത് മൂങ്ങ ഇന്നത്തെ ടോപ്പിക് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും താങ്ക്